ഇവിടെ ഇത്രയും വലിയ ജനാവലി തടിച്ചുകൂടിയത് ബഹുമാനപ്പെട്ട സയ്യിദ് മദനി റളിയല്ലാഹു അൻഹു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മദനി തങ്ങളുടെ പേരിലാണ്. വേറെയും ഉള്ളാർക്ക് പല ഔലിയാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരു ചെറിയ വീട് ഒരു കട്ടിയുണ്ടായിരുന്നു പെണ്ണോന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് മൊയ്തീൻ സാഹിബ് സാഹിബ് എന്നാണ് പറഞ്ഞതെങ്കിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു മടവൂരി ഷെയ്ഖിന്റെ ഷെയ്ഖായിരുന്നു ഇവിടെയുള്ള ആ മൊയ്തീൻ സാഹിബ്. അതുപോലെ ഉള്ളാടത്ത് വേറെയും പല ഔലിയാക്കളും ഇവിടെ മടവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും തലവൻ എല്ലാവരുടെയും നേതാവായി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷരീഫ് അൽ മദനി റളിയല്ലാഹു അൻഹു ഇവിടെ അന്ത്യവിശ്രമം. അവിടുത്തെ പേരിൽ അഞ്ച് വർഷം നടക്കുമ്പോൾ നടത്തപ്പെടുന്ന ഉറൂസ്, ആ ഉറൂസ് പദ്ധതിയിൽ ആളുകൾ ധാരാളം വരുന്നു. എന്തിനാണത്, എന്താണതിന് കാരണം? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സയജ്അലു ലഹുമുർറഹ്മാനു ബുദ്ധ. പരിപൂർണമായ ഈമാനും സൽക്കർമ്മവും ഉള്ള വലിയ വലിയ മഹാന്മാർ, അവർക്ക് അല്ലാഹു തആല പ്രിയത്തെ ആക്കും. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇദാ അറാദ അല്ലാഹു ഇദാ അഹബ്ബ അല്ലാഹു അബ്ദൻ يقول يا جبريل ان فلانا احبه فاحبه. ഒരു വ്യക്തിയെ അല്ലാഹു തആല പ്രിയം വെച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല വിളിച്ചിട്ട് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് പറയുകയാണ്, ഓ ജിബ്രീലെ ഇന്ന ആളെ ഞാൻ ഇഷ്ടം വെക്കുന്നുണ്ട്, നിങ്ങളും ഇഷ്ടം വെക്കണോ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചിട്ട് മറ്റുള്ള മലക്കുകളോട് പറയും, ഞാനും അല്ലാഹു തആല പ്രിയം വെക്കുന്നത് കൊണ്ട് ഞാനും പ്രിയം വെക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയെ നിങ്ങൾ പ്രിയം വെക്കണം എന്ന് അല്ലാഹുവിന്റെ ലക്ഷക്കണക്കായ മലക്കുകളോട് പറയുകയുണ്ടായി. പറയും, അങ്ങനെ പറയുമ്പോൾ മലക്കുകളെല്ലാവരും ആ വ്യക്തിയെ പ്രിയം വെക്കുന്നു. അങ്ങനെ പ്രിയം വെക്കുമ്പോൾ അവർക്ക് കബൂൽ വെക്കപ്പെടും, ലോകത്ത് സ്വീകാര്യത നിശ്ചയിക്കപ്പെടും. നിങ്ങൾ കേട്ടില്ലേ മുഹിയുദ്ദീമാലയിൽ പറഞ്ഞില്ലേ, എന്റെ മുരീദാർ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് കണ്ടോ. സുബ്ഹാനല്ലാഹ്. ഇതിനെല്ലാം വിശദീകരണം പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല.
നിങ്ങളെല്ലാം ആ ബാക്കിലുള്ളവർ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹു തആല ഒരാളെ പ്രിയം വെക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പ്രിയം വെക്കും. ആ മലക്കുകൾ പ്രിയം വെക്കുമ്പോൾ മറ്റുള്ള എല്ലാ മലായിക്കത്തും പ്രിയം വെക്കും. അപ്പോ ഭൂമിയിലെല്ലാം അവർക്ക് സ്വീകാര്യത നൽകപ്പെടും. അവർക്ക് സ്വീകാര്യത, അവർക്ക് സ്വീകാര്യത കിട്ടിപ്പോയി. അവർക്ക് രണ്ടു ദിവസം മുമ്പ് ഞാൻ അജ്മീർ ഷരീഫ് പോയി. അപ്പൊ അവിടെ ഉലൂസ് കഴിഞ്ഞിട്ടേ ഉള്ളു. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ ഒന്ന് സിയാറത്ത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി പോയി. അവിടുത്തെ സിയാറത്ത് ചെയ്യിപ്പിക്കുന്ന ഖാദിമീങ്ങൾ മൂന്ന് നാല് പേര് വളഞ്ഞ് നിന്നിട്ടാണ് ഞാൻ സിയാറത്ത് ചെയ്യുന്നത്. അത്രയും അധികം ആളുകൾ അവിടെ തടിച്ചു കൂടുകയാണ്. എന്താണതിന് കാരണം? അള്ളാഹു തആല സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ജനങ്ങളെ താല്പര്യവും സ്വീകാര്യത കൊടുക്കും, ജനങ്ങളും സ്വീകരിക്കും. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാൻ വുദ്ദൻ. അല്ലാഹു തആല ഒരാളെ പ്രിയം വെച്ചു കഴിഞ്ഞാൽ ആ ആളോടുള്ള പ്രിയം അല്ലാഹു തആല മനുഷ്യരുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുത്തു. പ്രിയപ്പെട്ട മുഖനീങ്ങളെ, നമ്മുടെ ഈമാൻ സലാമത്താവാ നമ്മൾ നോക്കണം. ഇപ്പോ ഇവിടെ കൊറോണ വന്നു, രണ്ട് കൊല്ലം കഴിഞ്ഞു പോയി കൊറോണയിൽ. ആരും അറിഞ്ഞില്ല രണ്ട് കൊല്ലം കഴിഞ്ഞു പോയി. പക്ഷേ എത്രയെത്ര ആളുകൾ മരിച്ചു പോയി. അമേരിക്കക്കാരനോ റഷ്യക്കാരനോ ബ്രിട്ടീഷുകാരനോ വലിയ വലിയ ശക്തികൾക്കൊന്നും സാധിച്ചില്ല കൊറോണ ഒത്തിവെക്കാൻ. എല്ലാവരും പേടിച്ച് പറിച്ച് മാസ്ക് ധരിക്കണം, ദൂരം പാലിക്കണം, അകലം പാലിക്കണം, ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് നോക്കി എന്നല്ലാതെ ആർക്കും അതിൽ നിർത്തിവെക്കാൻ സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവരെ നിയമമാണ്, അല്ലാഹുവിന്റെ നിയമമാണ്. ആ നിയമം ഇവിടെ അല്ലാഹു നടപ്പാക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു ശക്തിയെ കൊണ്ടും അതില്ലാതാക്കാൻ കഴിയില്ല. പേടിച്ച് വറച്ചു പോയി എല്ലാവരും. അങ്ങനെ കൊറോണ ഏകദേശം അവസാനിച്ചു എന്ന് കാണുമ്പം പിന്നെ വേറെ ഒരു പേരിൽ അതേ കൊറോണ തന്നെ വരികയാണ്. ജനങ്ങൾ പേടിയില്ല, ജനങ്ങൾ വളരെ ഭയത്തിലാണ്. നമുക്ക് യാതൊരു വഴിയും അള്ളാഹുവിനോട് ദുആ ചെയ്യലല്ലാതെ ഇല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളെ മുൻനിർത്തി അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയലല്ലാതെ നമുക്ക് ഒരു വഴിയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, നാം അല്ലാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളെയും ഏൽപ്പിക്കണം, അല്ലാഹുവിലേക്ക് തവക്കുലാക്കണം.
നമ്മളെല്ലാം ഒന്നായിട്ട് പ്രവർത്തിക്കണം. എല്ലാവരും ഒന്നായിട്ട് പ്രവർത്തിക്കണം. നിങ്ങൾ കണ്ടില്ലേ, കർണാടക സ്റ്റേറ്റാണല്ലോ, ഈ കർണാടക സ്റ്റേറ്റിൽ ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാൻ പാടില്ല. കോടതി പോയി, കോടതി പോയപ്പോ കോടതി പറഞ്ഞത് താൽക്കാലിക ഇഞ്ചക്ഷൻ, അതിലും പറയുന്നത് ഒരു സ്ഥിരമായ വിധി വരുന്നത് വരെ ധരിക്കണ്ട. അവിടെ എത്ര എളുപ്പമുണ്ട്, സ്ഥിരമായ ഒരു വിധി വരുന്നത് വരെ ഏത് പ്രകാരമായിരുന്നു ഇവിടെ നടന്നത്, അതുപോലെ നടക്കട്ടെ എന്ന് കോടതിക്ക് പറയാൻ എത്ര എളുപ്പമുണ്ട്. എന്നിട്ട് അത് പറയാതെ കോടതി പറയുന്നത് ആ സ്ഥിരമായ വിധി വരുന്നത് വരെ ധരിക്കണ്ട. വേറെ എത്രയോ പരിഷ്കാരികൾ, ഇസ്ലാമിനെതിരായ പരിഷ്കാരികൾ പലതും പറയും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വല്യദരിബനഹും ബിഖുബരിന, അവർ മക്കന ധരിക്കണം, ഹിജാബ് ധരിക്കണം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഖ്ളൂ ഫുറൂജഹും ذلك أذكارهم وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن എന്നിങ്ങനെ തുടങ്ങി അല്ലാഹു തആല വളരെ വ്യക്തമായി പെണ്ണുങ്ങളും ആണുങ്ങളും അവരെ ശരീരം മറക്കണമെന്നും അവർ കണ്ണു തുറക്കരുതെന്നും കണ്ണ് അടക്കേണ്ടത് എവിടെയാണെന്നും ആർക്കൊക്കെയാണ് കണ്ണ് തുറക്കാതിരിക്കാൻ നിർബന്ധമായതെന്നും എല്ലാം വ്യക്തമായി ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും കാണാതെ ഏതോ വിവരദോഷികൾ എഴുതിയ തർജ്ജമ മാത്രം നോക്കിക്കൊണ്ട് കോടതികളും വിധി പറഞ്ഞു പറഞ്ഞു. ബഹുമാനപ്പെട്ട അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളെല്ലാം കൂടി കൂടി രണ്ടും മൂന്നും നാലും പാർട്ടിയായി അഭിപ്രായം ഒരവസരം ഉണ്ടാകാൻ ഹിജാബ് വേണോ വേണ്ടേ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഫത്വയുണ്ട് ഹിജാബ് വേണോ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഫത്വയുണ്ട് ഹിജാബ് വേണോ. ബഹുമാനപ്പെട്ട അഹമ്മദ് പോയ സാലിയാത്തി അവരെ ഫത്വയുണ്ട്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവരുടെ ഫത്വയുണ്ട്. എല്ലാവരും ഇവിടെ ഹിജാബ് വേണോ. അത് പറയാത്ത ഒരൊറ്റ പണ്ഡിതനുമില്ല. പിന്നെന്തിനാണ് നമ്മൾ ഗ്രൂപ്പാകുന്നത്? എന്തിനാണ് നമ്മൾ കക്ഷിയാവുന്നത്? ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇവിടെ 10-50 കൊല്ലം ദർസ് നടത്തി, ധാരാളം മദനികളെ പുറത്തിറക്കി. ആ
മദനികൾ പറയുന്നതും രാജുല്ലർമ്മ പറഞ്ഞത് തന്നെ, ശംസുല്ലർമ്മ പറഞ്ഞത് തന്നെ, അവരുടെയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാട് മുഴുവനും കുഴപ്പത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ ഒറ്റക്കെട്ടായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നാൽ എന്താണ്? പരിശുദ്ധ ഖുർആൻ ഒരു ആയത്തിൽ പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ. ശരിക്കും മനസ്സിലാക്കണം. ഖുൽ ഏ മഹ്ബൂ, ആ ഫർമായെ അല്ലാഹുവിന്റെ മഹബൂബായ മുഹമ്മദ് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താണ് പറയേണ്ടത്? ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ, ഫത്തബിഊനീ, എന്നോട് പിൻപറ്റണം. ആരോട് പിൻപറ്റണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റണം. ഇത് ഒരു ആയത്തിൽ പഠിപ്പിക്കുമ്പോ വേറെ ഒരു ആയത്തിൽ അല്ലാഹു തന്നെ പഠിപ്പിക്കുന്നു, വസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനി റളിയല്ലാഹു അൻഹും. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ബഹുമാനപ്പെട്ട സഹാബ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബ വല്ലദീന തബഊഹും, സഹാബത്തിനോട് പിൻപറ്റിയവർ. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു ആയത്തിൽ എന്ത് പറഞ്ഞു? എന്നെ പിൻപറ്റണമെന്ന് പറഞ്ഞു. മറ്റേ ആയത്തിൽ പറഞ്ഞ് സഹാബത്തെ പിൻപറ്റണോ? ഇത് രണ്ടും തമ്മിൽ എതിരല്ല, വൈരുദ്ധ്യമല്ല, ഒരിക്കലും എതിര് ആവുകയും ഇല്ല. മറിച്ച് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ വെച്ച് വിശ്വസിച്ച് കണ്ട് മനസ്സിലാക്കി പറഞ്ഞു തന്നു. ആ സഹാബത്തിന്റെ നടപടിക്രമം അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപടിക്രമം. അതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. നമ്മുടെ തർക്കം ഇതിൽ കൂടാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ ആരെങ്കിലും ചവിട്ടി മതിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് എതിർക്കാതിരിക്കാൻ യാതൊരു കാര്യമില്ല. അതേസമയത്ത് സുന്നത്തെ മാറ്റിൽപ്പെട്ടവർ എതിർക്കണ്ട, പരസ്പരം തെറി പറയണ്ട, പരസ്പരം ചീത്ത പറയണ്ട. സുന്നത്തി ജമാഅത്തിവിടെ നിലനിൽക്കട്ടെ. അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുക. നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തമാണ് വേണ്ടത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം അമൽ ചെയ്യുക. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട ഇബ്നു അത്തായിലായി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തന്റെ ഹിക്കമിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു, അമലുകൾ, നാം ചെയ്യുന്ന അമല് അത് വെറും ഫോട്ടോകൾ മാത്രമാണ്. അതിന്റെ ആത്മാവ് അതിൽ ഇഖ്ലാസ് ഉണ്ടാവലാണ്. അല്ലാഹു തആല അതിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം അമൽ ചെയ്യുക എന്ന് ആ ഇഖ്ലാസ് നമ്മുടെ കൽബിൽ ഉണ്ടാവുക, അതാണ് ശരിയായ ഇഖ്ലാസ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ലോകം ഇതായിവിടെ പ്രസാദാവുകയാണ്, വളരെയധികം പ്രസാദാവുകയാണ്. ആ പ്രസാദിന്റെ സമയത്ത്
നമ്മൾ ഒറ്റക്കെട്ടായി ഒന്ന് നിന്ന് നോക്കും. ആർക്കും ഇവിടെ ഭക്താക്കാൻ കഴിയില്ല. നമ്മൾ സുന്നികൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, വിവിധ കക്ഷികളാണ്, വിവിധ പാർട്ടിയാണ് എന്ന് കണ്ടിട്ടാണ് പലർക്കും ഇങ്ങോട്ട് കടന്നു വരാൻ തോന്നുന്നത്. അതുകൊണ്ട് സുന്നത്തി ജമാഅത്ത് ഒറ്റക്കെട്ടാണ്, ഹഖായ ദീനാണ്. പിന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസം സംഘടനാപരമായിട്ടോ ഒക്കെ ഉണ്ടാവും. അത് സംഘടനയിൽ വെച്ചിട്ട് മാത്രം തീർക്കുക, വേറെയുള്ള അഭിപ്രായ വ്യത്യാസമൊന്നും പറയാതിരിക്കുക, സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ബഹുമാനപ്പെട്ട താജുൽ ഉലമ 60 കൊല്ലം ഇവിടെ ദർസ് നടത്തിയിട്ട് ആരും അവിടുത്തെ ആശയത്തോട് എതിര് പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട സന്തുലനമാ ഇവിടെ എത്രയോ പ്രാവശ്യം മഴന്നു വന്നു, കർണാടകത്തേക്കിൽ വന്നു. ആരും സുന്നത്തി ജമാഅത്തിൽപ്പെട്ടവർ അവർക്കെതിര് പറഞ്ഞിട്ടില്ല, സുന്നത്തി ജമാഅത്തിനെതിരെ ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ നോക്കേണ്ടത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഇത്തിഫാഖ് വേണോ, യോജിപ്പ് വേണോ, അത് ഉള്ളതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഇവിടെ നിലനിർത്താൻ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന വലിയ ജനാവലി ഓരോരുത്തരും 100 ഉറുപ്പിക എടുത്താൽ നമുക്കിവിടെ നമ്മുടെ കോളേജ് ഇനിയും നന്നാക്കാം, നമ്മുടെ ദർസ് ഇനിയും നന്നാക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഖിയാമത്ത് നാളിന്റെ അടയാളമായി അടയാളം ഒന്ന് എൽമു ഉയർന്നു പോകലാണ്, ജഹ്ലു പരക്കലാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ആ എൽമു ഉയർന്നു പോകാൻ ആയിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ കോളേജ് വലിയ കോളേജായി തന്നെ നടത്തണം. നമ്മൾ ദർസ് വലിയ ദർസായി നടത്തണം. നമുക്ക് ദർസും കോളേജും നമ്മുടെ ഏത് പ്രവൃത്തിയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പരാജയം വരൂല, ഒരിക്കലും നമുക്ക് നഷ്ടം വരൂല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മളെ കൽബിൽ വർദ്ധിച്ചു വരണം. നബി തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മളെ കൽബിൽ വർദ്ധിച്ചു വരണം. എങ്ങനെയാണ് ആ മഹബ്ബത്ത്? ഒരു യുദ്ധത്തിൽ ഒരു സഹാബിയത്തായ പെണ്ണിനോട് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ ഭർത്താവ് കൊല്ലപ്പെട്ടു പോയി. അപ്പ ചോദിക്കുന്നു, ഐന റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ എവിടെ, അവിടുത്തെ സ്ഥിതി എന്താണ്? അപ്പൊ പറയുന്ന പെണ്ണ്, നിങ്ങളെ മകൻ മരണപ്പെട്ടു പോയി. അപ്പോഴും ചോദിക്കുന്നു, ഐന റസൂലുള്ളാ, അല്ലാഹു റസൂൽ എവിടെ? അപ്പൊ പറയുന്നു, നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടു പോയി. അപ്പോഴും ചോദിക്കുന്നു, ഐന റസൂലുള്ളാ, അല്ലാഹു റസൂൽ എവിടെയെന്ന്? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഇന്ന സ്ഥലത്ത് കൊണ്ട് റസൂൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന വിവരം കേട്ടപ്പോൾ കുല്ലു തലലിൽ വഴുതക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ റസൂലില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണ്ടായാൽ പിന്നെ ഏത് മുസീബത്തും യാതൊരു പ്രശ്നവും ഇല്ല. കുല്ലു മുസീബത്തിന് ബഅദ തലൽ, തങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഏത് മുസീബത്തുണ്ടായാലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹാബിയത്തായ പെണ്ണ്
സന്തോഷിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിവിടെ. സഹോദരങ്ങളെ, അങ്ങനെ എല്ലാ ആണിന്റെയും പെണ്ണിന്റെയും ഹൃദയത്തിൽ തങ്ങളെ പ്രിയമ്പക്കൽ, അത് നമ്മുടെ ഈമാനാണ്, ഈമാനിന്റെ വെളിച്ചമാണ്, അതിന്റെ രേഖയാണ് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഹബീബിനെ നാം വളരെയധികം പ്രിയമ്പക്കണം. എന്നിട്ട് അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലും നാം ഇവിടെ നിലനിൽക്കണം. അതിന് ഒറ്റക്കെട്ടായി നിങ്ങളെല്ലാവരും നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. വഅ്തസിമു ബിഹബ്ലില്ലാഹി, ഒരു കയറ് പോലെ നീണ്ടു നിൽക്കുന്ന ദീനാണ് സുന്നത്തു ജമാഅത്ത്, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. അല്ലാഹു തആല പറയുന്നു, ഒരു കയറ്, കയറെങ്ങനെയാണ്, ഒരു ചെറിയ നൂല്, ആ നൂല് കൂട്ടിപ്പിരിച്ച് കുറേ നൂലുകൾ എടുത്ത് അത് കൂട്ടിപ്പിരിച്ച് പിരിച്ച് ഒരു കയറാക്കി എടുത്താൽ ആ കയറ് വലിച്ചാൽ അറ്റിക്കാൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല. ആന പിടിച്ച് വലിച്ചാലും ആ കയറ് പിന്നെ അറ്റുപോകില്ല. അത്രയും ഉറപ്പ് വരുന്നു ഈ ചെറിയ നൂല് കൂട്ടിപ്പിരിച്ച്. അതുപോലെ അള്ളാഹുവിന്റെ ദീന് നിങ്ങൾ എല്ലാവരും സഹാബത്ത് മുതൽ താബിഈങ്ങൾ, താബിഉത്താബിഈങ്ങൾ എല്ലാവരും ഒറ്റ അഖീദയിൽ, ഒറ്റ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നിങ്ങൾ നിൽക്കുന്ന പക്ഷം ഒരിക്കലും അതിനെ പൊളിക്കാൻ കഴിയില്ല, ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല, ഒരിക്കലും അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഒറ്റക്കെട്ടായി സുന്നത്ത് ജമാഅത്തിവിടെ ധൈര്യസമേതം ഞങ്ങൾ നിലനിർത്തുക തന്നെ ചെയ്യും. അതിനെ പൊളിക്കാൻ ഒരു കക്ഷിക്കും സാധ്യമല്ല എന്ന നിലയിൽ നാം ഇവിടെ ജീവിക്കണം. സുന്നത്ത് ജമാഅത്ത് അത് പൊളിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കൂല. ഇത് വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മുടെ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ മറ്റ് ഭൗതികമായ ബാലലക്ഷ്യങ്ങളോ അതൊന്നും അതിന് നോക്കുന്നില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മുറുകെ പിടിക്കുന്നവർ ആരോ അവരാണ് ഹഖ് മുറുകെ പിടിച്ചവർ, അവരുടെ പിന്നാലെ നമ്മളുണ്ട്, അവരെല്ലാവരും ഒന്നാണ് എന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളെല്ലാവരും കരുതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി, അവിടുത്തെ ഔലിയാക്കളെ പിൻപറ്റി, സ്വാലിഹീങ്ങളെ പിൻപറ്റി, അതാ ജീവിക്കാനാണ് നാം ഉത്സാഹിക്കേണ്ടത്. അങ്ങനെ നമ്മൾ നിന്നാൽ നമ്മളെ പൊട്ടിക്കാനും നമ്മളെ പറ്റിക്കാനും ആർക്കും കഴിയൂല. നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയുടെ കയ്യിൽ കത്ത് കൊടുത്തേക്കുക, ഒരു വിവരം എഴുതി അത് കൊടുത്തേക്കുക. പോകുമ്പോ വഴിയിൽ വലിയ ഒരു സിംഹം, ഒരു പുലി ഇങ്ങനെ ഗർജിക്കുന്നത് നിൽക്കുക. ഈ സഹാബി പേടിച്ചില്ല, എന്ത് പുലി, എന്ത് സിംഹം, അതൊന്നും നമുക്ക് പ്രശ്നമല്ല എന്ന നിലക്ക് ആ സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ
റസൂലിന്റെ കത്തുമായി പോവുകയാണ്. അതുകൊണ്ട് വഴിമാറിത്തരണം. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരങ്ങിറക്കപ്പോ ഈ സിംഹം ഒരു നാല് പ്രാവശ്യം മൂടിക്കൊണ്ട് വഴി മാറിക്കൊടുത്തു. സുഹാബി പോയി, യമനിലേക്ക് പോയി, അവിടെ കത്ത് കൊടുത്ത് തിരിച്ചു വരുമ്പം വീണ്ടും ഈ സിംഹം വഴിയിൽ തന്നെ. അപ്പോൾ ചോദിച്ചു, എന്നോടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കത്തുമായി പോകുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് മാറി വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് വീണ്ടും മാറി നിന്നു. വീണ്ടും മാറി നിന്നപ്പോ ഒരു രണ്ട് പ്രാവശ്യം കൂടി അധികം മൂളി. വലിയ അത്ഭുതകരമായ കരാമത്ത്. അത് കണ്ട് മഹാനായ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് വിവരം പറഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ആ സിംഹം മൂടിയത് എന്താ നീ അറിയോ? അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഓരോ മോളക്ക് കൈപഹാലു റസൂലില്ലാ കൈപഹാലു അബീബക്ക. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥിതി എന്താണ്? അബൂബക്കർ സിദ്ദീഖിന്റെ സ്ഥിതി എന്താണ്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ സ്ഥിതി എന്താണ് എന്നാണ് ആ ചോദിച്ചതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. ഈ ഗർജിക്കുന്ന സിംഹം റസൂലുള്ളാഹിന്റെ പേര് കേട്ടതോടുകൂടി മാറിക്കൊടുത്തു എങ്കിൽ, സഹോദരങ്ങളെ, ഇന്നല്ലദീന ആമനു وعملوا الصالحات سيجعل لهم الرحمن مدا. الله عند اولياءക്കൾ അല്ലാഹു തആല എല്ലാ വസ്തുവിനെയും പ്രിയത്തെയാക്കി കൊടുക്കും. ഇവിടെ അതാ സിംഹം പ്രിയം വെച്ചു, പേടിച്ച് ഉരുകിയിട്ട് വേഗം വഴിമാറി കൊടുക്കും. ഇതെന്തൊരു കറാമത്താണ്! അങ്ങനെ എത്രയെത്ര കറാമത്തുകൾ, എത്രയെത്ര മൊഴിച്ചുകത്തുകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് നബി തങ്ങളുടെ ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജ്റ എല്ലാവർക്കും അറിയാം. ആ ഹിജ്റയിൽ എന്ന ഗുഹയിൽ അല്ലാഹുവിന്റെ റസൂലും സിദ്ദീഖുകളും ഒരല്പസമയം ഒളിച്ചു. ഒളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴാ മക്ക കുഫാറുകൾ, മക്ക മുസ്ലിക്കുകൾ ഇങ്ങനെ വാളും കുലുക്കിക്കൊണ്ട് ഇങ്ങനെ കുലുക്കിയിട്ട് ഓടി നടക്കുന്നു. അയ്ന മുഹമ്മദ്, അയ്ന മുഹമ്മദ് എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹിനെ തേടി ഇവരിങ്ങനെ നടക്കാം. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതാ വരുന്നു ശത്രുക്കൾ, അതാ വരുന്നു ശത്രുക്കൾ. അവര് നടന്നു പോകുമ്പോ അവരെ കാലിന്റെ മുകളിലെ കൊണ്ട് നോക്കിയാൽ ഞമ്മളെ കാണും. കാരണം ഈ പൊത്തിന് മേൽഭാഗത്ത് ഓട്ടുണ്ട്. ആ ഓട്ടയിൽ കൂടെ താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണും. നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? അബൂബക്കർ സിദ്ദീഖ് ഒന്ന് പിന്നിലേക്ക് നോക്കുന്നു, ഒന്ന് പിന്നിലേക്ക് നോക്കുന്നു. പിന്നിലേക്ക് നോക്കുമ്പോൾ വലിയ കടൽ, വലിയ സമുദ്രം. ആ സമുദ്രത്തിൽ വലിയ ഒരു കപ്പൽ. ആ കപ്പലിൽ നല്ല യാത്ര ചെയ്യാൻ പറ്റിയ തോണി. അതാ കണ്ടോ, നീ ഭയപ്പെടണ്ട, അഥവാ ശത്രുക്കൾ ഇതിലെ വന്നാൽ നമുക്ക് ആ കപ്പലിൽ കയറി അങ്ങ് പോകാം. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മുഅ്ജിസത്താണ്!
റസൂലുള്ളാഹിന്റെ മൗജൂദത്താണ് ഇവിടെ വലിയ ശത്രുക്കൾ തെരഞ്ഞെടുക്കുമ്പോ ബേക്കല് കടലുണ്ട്, ആ കടലിൽ കപ്പലുണ്ട്, ആ കപ്പലിൽ കയറി പോകാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു. മാന്യ മോമിനീങ്ങളെ, ഇങ്ങനെയുള്ള നൂറക്കണക്കായ മൗജൂദത്തുകൾ കാണിച്ചുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ച ദീനാണ് ദീനുൽ ഇസ്ലാം. ആ ദീനിനെ നാം ഒരിക്കലും പറച്ച് കീറാൻ പാടില്ല. ഞാൻ ആവർത്തിച്ച് എനിക്കത് പറയുന്നു, നമ്മൾ ആ ദീനിനെ പറച്ച് കീറരുത്, ആ ദീനിനെ നമ്മൾ നശിപ്പിക്കരുത്. നമ്മളെല്ലാം ഒന്നായി ഒറ്റക്കെട്ടായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ ഇവിടെ പ്രചരിപ്പിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ആ നിങ്ങളെല്ലാം ചെല്ലണം ഇൻഷാ അല്ലാഹ്. ദുനിയവിയും ഉഖ്രവിയുമായ എല്ലാ വിജയവും നമുക്ക് കിട്ടും, ആഖിറത്തിലേക്ക് നമുക്ക് സലാമത്ത് കിട്ടും, ദുനിയാവിന്റെ വിജയം കിട്ടും. ഒരു സിംഹവും ഒരു നരിയും ഒരു സാധനവും നമ്മളെ നശിപ്പിക്കുകയില്ല. അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കാറില്ല. ഞാൻ രണ്ടു ദിവസമായിട്ട് യുപിയിലും ഗുജറാത്തിലും അജ്മീറിലും ഇവിടൊക്കെ പോയിട്ട് യാത്ര ചെയ്ത് വല്ലാതെ തളർന്ന സമയത്തായി ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്കിവിടെ വരാതിരിക്കാൻ നിവൃത്തില്ല, ഇവിടെ വരാതിരിക്കാൻ നിവൃത്തില്ല. കൊല്ലങ്ങളോളമായി ഇവിടെ എല്ലാ ഉറൂസിനും വരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മരണം വരെ ഇവിടെ വരണം എന്ന് ഉദ്ദേശിക്കുന്ന ആളാണ് ഞാൻ. അല്ലാഹു തആല അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ കുറച്ചുകൂടി കഴിച്ചിട്ട് ദ്വാരക്കാരക്കാം. കുറച്ച് സമയം നമ്മളെ വഖഫ് ബോർഡ് ചെയർമാൻ ഷാഫി സൈദ് ഒന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് ഞാൻ